പട്നയിൽ ആര് തെരഞ്ഞെടുക്കപ്പെടും എന്നത് പരിശോധിക്കുന്നു. രാധാകൃഷ്ണൻ ചേർന്നുണ്ട് ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ വളരെ വൈകിയാണ്, വളരെ മെല്ലെയാണ് ഇപ്പോൾ കൗണ്ടിംഗ് പുരോഗമിക്കുന്നത് എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വിശദീകരിച്ചത്. അർദ്ധരാത്രിയോടെയായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലമറിയുക. 4 കോടിയിൽ 1 കോടി മാത്രമാണ് വോട്ടെണ്ണി തീർത്തത്. രാധാകൃഷ്ണൻ, ഈ ഘട്ടത്തിൽ നമുക്ക് ഇതിനെ ഒരു ട്രെൻഡായോ സൂചനയായോ ഒക്കെ പറയാൻ കഴിയുമോ ഇപ്പോൾ വരുന്ന ഈ ഫലസൂചനകളെ? ഹർഷൻ, ഇതൊരു ട്രെൻഡെന്ന് പറയാൻ പൂർണ്ണമായിട്ടും സാധിക്കുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് കരുതാൻ സാധിക്കില്ല. കാരണം 4-ൽ 1% വോട്ട് മാത്രമേ എണ്ണിക്കഴിഞ്ഞുള്ളൂ. പക്ഷേ ഈ മേഖലകളിൽ എന്തൊക്കെയാണ് രാഷ്ട്രീയമായി ഒരു എങ്ങനെയാണ് ഒരു നിർണയം ജനങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നതിൻ്റെ ഒരു സൂചനയായി നമുക്ക് വേണമെങ്കിൽ ഇതിനെ കാണാം. ഇതിന് ഒരുപക്ഷെ ഈ വിധിയോട് സമാനമായിട്ടുള്ള ഏതാണ്ട് ഒരു 40% മുതൽ 30% വരെ ഒരു വ്യത്യാസം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഈ സീറ്റ് നിലയിൽ ഉണ്ടാകാം സാധ്യതയുണ്ട് തന്നെ എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്താൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ പരിഗണിക്കുമ്പോൾ NDA നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. മറുവശത്ത് പ്രതിപക്ഷ സഖ്യത്തെ സംബന്ധിച്ച് അവർ ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ വലിയ ഒരു നേട്ടം, ആ തുടക്കം മുതൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കരുതിയ ഒരു നേട്ടം, അല്ലെങ്കിൽ ഈ തേജസ്വി തരംഗം എന്ന് പറയാവുന്ന വിധത്തിലുള്ള ഒരു സാഹചര്യം, അത് ബീഹാറിലില്ല എന്ന് നമുക്ക് വളരെ കൃത്യമായി അനുമാനിക്കാം. ഒരു തരംഗത്തിൻ്റെ ഗതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നും ആദ്യം മുതൽ തന്നെ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നും ഒരു ക്ലീൻ സ്വീപ്പ് നേടാൻ സാധിക്കും എന്നുമായിരുന്നു ഇതുവരെ പ്രതിപക്ഷ സഖ്യം കരുതിയിരുന്നത്. ഇന്നലെ പോലും പ്രതിപക്ഷം അതുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളായിരുന്നു ഉന്നയിച്ചത്. പക്ഷേ അത്തരത്തിൽ സാഹചര്യം വന്നിട്ടില്ല എന്നതാണ് ഏറെയൊക്കെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറുവശത്ത് അവരും വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഈ പ്രതികരണങ്ങൾ നടത്തുന്നത്. BJP ആയാലും ശരി, JDU ആയാലും ശരി, വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ പ്രതികരണങ്ങൾ നടത്തുന്നത്. BJP സംബന്ധിച്ച് അവർ ഔദ്യോഗികമായിട്ട് അല്പസമയം മുമ്പ് ഈ വന്ന ജനവിധിയെ സ്വീകരിക്കുന്നു എന്ന് ഒഴുക്കമട്ടിലൊരു പ്രതികരണം നടത്തിയതൊഴിച്ചാൽ കാര്യമായിട്ടുള്ള ഒരു പ്രതികരണത്തിന് മുതിരുന്ന ഒരു അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ എത്തിയിട്ടില്ല. ഇപ്പോൾ വളരെ സാവകാശമാണ്, ഹർഷൻ സൂചിപ്പിച്ചതുപോലെ വളരെ സാവകാശം ആണ് ഈ വോട്ടെണ്ണൽ നടപടികൾ പുരോഗമിക്കുന്നത്. അതിൽ ഈ കോവിഡ് ചട്ടങ്ങളെല്ലാം വലിയ കൃത്യമായിട്ട് പാലിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വൈകലിന് ഒരു കാരണമായി മാറാൻ സാഹചര്യം ഉണ്ടാകുന്നത്. ഏതായാലും വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷം, ഒരു 8 മണിയോടുകൂടി അടുത്ത് ഒരു പൂർണ്ണമായ ട്രെൻഡ്, അല്ലെങ്കിൽ ഇതായിരിക്കും വിധി എന്ന് പറയാൻ പറ്റുന്ന വിധത്തിൽ ഊഹിക്കാനും 12 മണിയോടുകൂടി ഒരു പൂർണ്ണമായിട്ടുള്ള വിധി എന്ന രീതിയിൽ കാര്യങ്ങൾ എത്തുകയും ചെയ്യും. ഏതായാലും ഇന്ന് 3 മണിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അത് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഏർപ്പെടുത്തിയ ചലഞ്ച്, അതിനെക്കുറിച്ച് വിവരിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. ആ ഘട്ടത്തിൽ ഇക്കാര്യം വ്യക്തമായിട്ടും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികരണങ്ങളും കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. പക്ഷേ തീർച്ചയായും